हलो फ्रेंड्स निर्कमे वीडियो स्वागत पेल सूखाई विश्वसू एलस्मस आघोषिक तैयारण कहचो स्टार विचार अब इन एसीपी वैन नमें बीट्रूट वैन वाले पेट वाले चलव रीती बीट्रूट वैन इन तैयारम नमुक ई वीडियो या का नल कलर ना हेल्ती अब नाम सौंदर्य आरोग्यवी बीट्रूट वैन ना कुछ धैर्य को नाम वीटी तैयार अब एल वीडियो कॉक अब नमक तैयारण बीट्रूट वैन तैयार यानि अर को बीट्रूट अब ई बीट्रूट ग्रेट या बीट्रूट ना ग्रेटेड़ अब ग्रेटा पटावर चुदायट कट्टे कुरल वेविक अब या अर को बीट्रूट अर को पंचसार और लिटर वेलो चेक नाम कुरब कच्चा ना वृत्ति कहु चूड़ों के उपयोग कहुगीट वैन तैयार अलग आ कड़े और मणमी का अब या कुर ना वृति वैचिटेंट कुर ना क्लीन वैचे इन या ग्रेट बीट्रूट चेक अब नामेप ना कलर बीट्रूट तेरे नोकना कटो अब वैन ना कलर अल तड़ील स्पूण उपयोग श्रमिक ई स्पूण नाम पात्रम ना कहुगि तुच उण या उपयोग इनिद या लिटर वे लिटर वेलोटे इत या मिक्सी जारे ग्रेट अब आिटी कुछ वे जा कल स्पू नुक गोदी अदा ना मत गोद चतच इोट चेत अड़ या मूं ग्रांपड़े अब चेकना രണ്ട് പീസ് പട്ട അല്പം ഇഞ്ചി ഒന്ന് ചതച്ചത് അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഇനി ഇതിനെ രണ്ട് ബിസിൽ വരത്തക്ക രീതിയിൽ വേവിച്ച് ഓഫ് ചെയ്ത് വെക്കണം ഇനി നല്ല തണുത്തിട്ട് നമുക്ക് അടുത്തത് ചെയ്യാം അപ്പോൾ ഇത് രണ്ട് ബിസിൽ വേവിച്ച് എടുത്തിട്ട് വരാം കുക്കറിൽ വേവിച്ച് വെച്ച ബീട്രൂട്ട് നല്ല തണുത്ത് ഇനി ഇതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കണം നമുക്ക് അതിനെ വേറൊരു പാത്രം എടുത്തിട്ട് അത് നല്ല ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി വെച്ചതായിരിക്കണം കേട്ടോ ഇനി അതിലോട്ട് ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കണം പിന്നെ ഒരുപാട് കൈയിട്ടൊന്നും നിൽക്കണ്ട ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി അതിൻ്റെ ജ്യൂസ് കിട്ടും അപ്പോൾ നമുക്ക് എല്ലാ ജ്യൂസും അങ്ങനെ എടുക്കാം അങ്ങനെ ഇത് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എല്ലാം ഞാൻ അതാ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല വൃത്തിയായി തുടച്ച് ഉണക്കി വെച്ച ഒരു ഭരണി എടുക്കണം ഈ ഭരണിയിലോട്ട് ഞാൻ എന്താ പഞ്ചസാര പൊടിച്ചാണ് എടുത്തത് അര കിലോ പഞ്ചസാര പൊടിച്ചത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം നമ്മൾ മരത്ത വീട്ടാണ് ഇത് ഇളക്ക അപ്പോൾ അത് തന്നെ ഉപയോഗിക്കണം ഇത് നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം അതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പൈസ കൊടുത്തൊന്ന് ഒത്തിരി വാങ്ങിക്കാം അപ്പോൾ ഈ ജ്യൂസ് ഞാൻ ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല കളറുണ്ട് ഇനി ഇതിലോട്ട് ദാ മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം ഇത് ഈ ചെറിയ ഈസ്റ്റാണ് മറ്റേ വലുതാണെങ്കിൽ
ഒന്ന് ചൂടുവെള്ളത്തിൽ അലിച്ചിട്ട് വേണം ചേർക്കാൻ. ഇനി നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്ത് നമുക്ക് കെട്ടി മാറ്റി വെക്കണം. എന്നിട്ട് ഇന്ന് ഏത് സമയത്താണോ കെട്ടി മാറ്റി വെച്ച അതേ സമയത്ത് പിറ്റേന്ന് വീണ്ടും എടുത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ 3 ദിവസം ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് നല്ല മിക്സാക്കി ഇനി ഇതിനെ ഒന്ന് അടച്ച് വയ്ക്കുക. അടച്ചിട്ട് ഒരു കോട്ടൺ തുണിയോ തോർത്തോ എന്തെങ്കിലും കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കണം അതിനെ. എന്നിട്ട് നല്ല ഇരുട്ടുള്ള ഒരു റൂമിൽ, അല്ലെങ്കിൽ നമ്മളെ കബോർഡിനകത്ത്, ഞാൻ കബോർഡിലാണ് വയ്ക്കുന്നത്, കബോർഡിനകത്ത് വച്ചിരിക്കണം. അപ്പം ഞാൻ കെട്ടി വെച്ച് ഇനി 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പം ഞാനിവിടെ തയ്യാറാക്കി 3 ദിവസമായി വച്ചിട്ടുള്ള വൈൻ ഇന്ന് ഓപ്പൺ ചെയ്യണേ. റെഡിയായി. അപ്പം അത് വേറൊരു ചിക്കനിട്ട് അരിച്ചു പിടിക്കണം. അടിപൊളിയായിട്ടുണ്ടേ. അപ്പം നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വൈനാണ് ബീട്രൂട്ട് വൈൻ. ഇപ്പം ബീട്രൂട്ട് ഇല്ലാത്ത വീടുകളില്ല. ബീട്രൂട്ട് കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ രീതിയിൽ വൈൻ ഉണ്ടാക്കി നിങ്ങൾ കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു.